ഇന്ന് രാവിലെ ഞങ്ങൾ ബൃഹദീശ്വര ടെമ്പിൾ കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. ഈ ട്രാവലിലെ ഏറ്റവും വലിയൊരു ചോയ്സ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ബിഗ് ടെമ്പിൾ കാണാൻ എന്നുള്ളതായിരുന്നു. കാരണം ഇതിന്റെ പ്രത്യേകത അത്രയ്ക്ക് വലുതാണല്ലോ, എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെമ്പിളിൽ ഒന്നാണിത്. ഒരിക്കലെങ്കിലും തഞ്ചാവൂര് കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ ചരിത്രത്തിന്റെയും കലയുടെയും പെരിയ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല എന്ന് പറയും. ഇത് കേരളാന്തകൻ ഗോപുരം, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുര കവാടങ്ങളിൽ ഒന്നാണ്. കേരളാന്തക തിരുവയൽ എന്നാണ് ഇത് വിളിക്കുന്നത്. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയ ശേഷം രാജരാജ ചോളൻ ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് 5 നിലകളുള്ള ഈ നിർമ്മിതി. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ച ചേര രാജവംശത്തിലെ രാജാവായിരുന്നു ഭാസ്കര രവിവർമ്മ. അദ്ദേഹത്തെ തോൽപ്പിച്ച അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണിതാണ് ഈ കവാടം. ഒന്നാമത്തെ ഗോപുരം കടന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ കാണുന്നത് മറ്റൊരു ഇതുപോലെ തന്നെയുള്ള വലിയൊരു ഗോപുരമാണ്. ക്ഷേത്രത്തിന്റെ 2ാം ഗോപുരം രാജരാജൻ തിരുവയൽ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ കേരളത്തിലെ രാജാവായ ചേരമാൻ പെരുമാളിനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ രൂപരേഖ കാണാം. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തും. 80 ടണ്ണുള്ള ഒരൊറ്റ കല്ല് എങ്ങനെ ഇത്രയും വലിയ ഒരു 13-14 നിലയുടെ മുകളിൽ കൊണ്ട് വെച്ചതെന്ന്. ബ്രിട്ടീഷുകാർ കുറെ കല നോക്കി എങ്ങനെയാ ഇത് വെച്ചതെന്ന്. കാരണം തൂണില്ലാതെ ഇത്രയും വലിയൊരു കല്ല്, ഒറ്റൊരു കല്ല് ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ ഈ അമ്പലം പൊളിഞ്ഞു വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തൂണില്ലാതെ ബിൽട്ട് ചെയ്താണ്. അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചു, ഈ 6 കിലോമീറ്റർ ദൂരത്തേക്ക് ഇവിടുന്ന് മണ്ണിന്റെ ഒരു പാത ഉണ്ടാക്കി, റോഡ് അതുപോലെ, എന്നിട്ട് അവിടെ നിന്ന് ഈ സാധനം ഈ കല്ലിനെ ഉരുട്ടി കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെച്ചു, ഒരു റൗണ്ട് കല്ലിനെ കൊണ്ടുവന്ന് വെച്ച്, എന്നിട്ട് അതിൽ കൊത്തുപണി എടുത്ത് ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ മണ്ണ് ഇവിടുന്ന് നീക്കി. 6 കിലോമീറ്റർ ദൂരെ ആ മണ്ണ് ഇപ്പോഴും കിടപ്പുണ്ട് കുറച്ച് ഭാഗം. അങ്ങനെയാണത് മനസ്സിലായത്, ഇത് ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. കാരണം ആനയോ അല്ലെങ്കിൽ വലിയ മരക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഇതിലേക്ക് ഈ കല്ല് പൊക്കിക്കഴിഞ്ഞാൽ ആ കെട്ടിയ എല്ലാ സംഭവങ്ങളും വീഴും. എങ്ങോട്ടെങ്കിലും വെയിറ്റിന് എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ ഉണ്ടെങ്കിൽ ഈ കെട്ടി വെച്ചിരിക്കുന്ന ബിൽഡിങ്ങും പൊളിഞ്ഞു വീഴും. അപ്പം അത് കാരണം ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. കോസ്മിക് സ്ട്രക്ചറിലാണ് അത് ഇത് കെട്ടിയിരിക്കുന്നത്. അതാണ് പിരമിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടിയിട്ടുള്ള ഒരു ബിൽഡിങ്ങുടെ ആർക്കിസ്ട്രക്ചറിൽ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു വൈഭവമായിട്ടാണ് ഈ ടെമ്പിളിനെ കണക്കാക്കുന്നത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളിൽ നിന്ന് ഇനി എനിക്ക് അടുത്ത് പോകാനുള്ളത് നായക്കാസിന്റെ പാലസ് കാണാനാണ്. നല്ല ചൂടാണ് ഇവിടെ. ഈ കാണുന്നത് നന്ദി മണ്ഡപമാണ്. റൊമ്പ ടൈം നിൽക്കുമോ ഇത്? വാട്ടി പണ്ണ പൊളിഞ്ഞു വീഴുമോ? അറച്ച് പേസ്റ്റ് പോയി പണ്ണിട്ട് എടുത്തിട്ട് വന്നത് അല്ലേ? ഇത് കട്ടിയാവരുത്തക്ക് എവിടെ നാളോ? നന്ദി മണ്ഡപത്തിലെ ഈ കൽപ്രതിമയുടെ അകത്തോട് നോക്കിയാൽ മാത്രമേ ഈ ഗോപുരം കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. നമ്മള് വിശാലമായിട്ട് കാണുന്ന ക്ഷേത്രത്തിന്റെ മുറ്റമാണിത്. ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ ടെമ്പിളിന്റെ. ഒന്നാമത്തെ പറയുന്നത്, ഇത് മുഴുവനായിട്ടും ഗ്രാനൈറ്റിൽ കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ഇതിന്റെ ടവർ അന്നത്തെ കാലത്തെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാങ്ക്ടം ആണ് ഇതിൻ്റെത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞ്, വൺ ഓഫ് ദ ടോളസ്റ്റ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. മൂന്നാമത്തെ പ്രത്യേകത,
ലാർജസ്റ്റ് ലിങ്കാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ശിവലിംഗമാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ നന്ദിയുടെ എൻട്രൻസ് സിംഗിൾ റോക്കിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരൊറ്റക്കൽ ശില്പമാണ് ഇതിൻ്റെ മുൻപിലുള്ള നന്ദി ശില്പം. മറ്റൊരു പ്രത്യേകത, ഇത് ആദ്യമായിട്ട് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ രംഗത്തെ ഒരു ഏറ്റവും പുതിയ ടെക്നോളജിയാണ് ഇതിന് ഉപയോഗിച്ചത്. ഇന്റർലോക്കിംഗ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലുകളെ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 13 ലക്ഷം ടൺ കരിങ്കല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചത്. ഇതിനടുത്ത് 100 കിലോമീറ്റർ റേഡിയസിൽ എവിടെയും തന്നെ കരിങ്കൽ കോറി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിജയാലയ ചോളനിൽ തുടങ്ങി ഗംഗൈകൊണ്ട ചോളനിലൂടെ ഉത്തുങ്കയിലെത്തിയ ചോള സാമ്രാജ്യത്തിൻ്റെ പടയോട്ടം ഗംഗാ നദീതടം വരെ വ്യാപിച്ചു. തെക്കേ ഇന്ത്യയിൽ 13-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയ തമിഴ് സാമ്രാജ്യമായിരുന്നു ചോള സാമ്രാജ്യം അഥവാ ചോഴ സാമ്രാജ്യം. ക്ഷേത്ര നിർമ്മാണത്തിൽ ചോളരാജാക്കന്മാർ വളരെ താല്പര്യം കാണിച്ചു. കൂടാതെ ഇവർ ക്ഷേത്രങ്ങളെ ആരാധനാ സ്ഥലങ്ങളായിട്ട് മാത്രമല്ല സാമ്പത്തിക കേന്ദ്രങ്ങളായിട്ട് കൂടെ മാറ്റി. ഒരു കേന്ദ്രീകൃത സർക്കാർ സംവിധാനം സ്ഥാപിച്ച ചോളന്മാർ പ്രബലമായതും ശക്തമായ ഒരു ഭരണ വ്യവസ്ഥ സ്ഥാപിച്ചു. തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണ് അർത്ഥം. ആദി ദ്രാവിഡ കാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്ക പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്നോ എത്തിയ അഭയാർത്ഥികൾ കൂടി ഏറി പാർത്ത ഒരു സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവർ സിന്ധു നദീതടങ്ങളിൽ നിന്നും പലായനം ചെയ്തവരാകാം എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചയുടയോർ എന്ന സന്യാസി വര്യൻ്റെ പ്രതിഷ്ഠയായിരുന്ന തഞ്ചയുടയോർ പെരിയ കോയിൽ ആണ് ഇന്നത്തെ ബൃഹദീശ്വര ക്ഷേത്രമായി മാറിയത്. തഞ്ചാവൂരിലെ ഏറ്റവും പ്രശസ്തമായ തഞ്ചാവൂർ പെയിൻറ്റിംഗ് ആണിത്. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ചോളരാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം 1985 തുടങ്ങി 1013 ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഇത്. പരമശിവനെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതിൻ്റേതായിരുന്നു. 1010 അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ 1-ാമൻ്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിലാണ് പുറത്തെ മതിലുകൾ പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവും ഉള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പമാണ് ഏറ്റവും പ്രത്യേകത. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും. കുഞ്ച്രമല്ലൻ പെരുന്തച്ഛൻ എന്ന ശില്പി ആണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതെന്ന് ക്ഷേത്രത്തിൻ്റെ മതിൽ കൊത്തിവെച്ചിരിക്കുന്നു. ചോളരാജാക്കന്മാർ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവയ്ക്ക് വൻതോതിൽ ധനം നൽകുകയും ചെയ്തു. അങ്ങനെ ലഭിക്കുന്ന ധനം ക്ഷേത്രങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്ത് അത് സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് അവർക്ക് കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഗിൽഡ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്ന ആളുകളാണ് ചോഴ രാജാക്കന്മാർ. അങ്ങനെ ബൃഹദീശ്വര ടെമ്പിൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇനി കാണാറുള്ളത് കോട്ടയാണ്. അങ്ങോട്ടുള്ള യാത്ര. പാലസ്, മ്യൂസിയം, ലൈബ്രറി എല്ലാം ചേർന്നിട്ടുള്ള മറാത്ത പാലസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മറാത്ത പാലസ് എന്നാണ് പേരെങ്കിലും ഇത് തഞ്ചാവൂർ നായ്ക്കൻ ഭരണാധികാരികളാണ് പണി കഴിപ്പിച്ചത്. പിന്നീട് ഈ കൊട്ടാരത്തിൽ മറാത്ത രാജവംശം മറ്റ് പല പരിഷ്കാരങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. അതിനുശേഷം
പിന്നീട് ഭരിച്ച അവരായതുകൊണ്ട് ആ പാലസിൻ്റെ പേര് ഈ മറാത്ത പാലസ് എന്ന് വിളിക്കുകയാണ് ചെയ്തത്. ശിവഗംഗ കോട്ട എന്നായിരുന്നു നായക്ക് ഭരണകാലത്ത് ഈ കൊട്ടാരം അറിയപ്പെട്ടിരുന്നത്. ചേര പാണ്ഡ്യ ഭരണകാലത്തിന് ശേഷമാണ് സേവപ്പ നായക് തഞ്ചാവൂരിൻ്റെ ഭരണാധികാരിയാകുന്നത്. 1535 ഈ കൊട്ടാരം അദ്ദേഹം പണികഴിപ്പിച്ചു. 1674 മറാത്ത ഭരണാധികാരിയായിരുന്ന വെങ്കോജി ഈ കൊട്ടാരം പിടിച്ചെടുത്ത് അവരുടെ കൊട്ടാരമാക്കി. 1799 ബ്രിട്ടീഷുകാർ കൈയടക്കുന്നവരെ ഈ കൊട്ടാരം മറാത്താക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. മറാത്ത ദർബാഹാളാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. ചുവർ ചിത്രങ്ങളുടെയും കൊത്തുപണികളുടെ ഒരു വിസ്മയ കുടീരം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. വിശാലവും പ്രൗഢമായ ഒരു ദർബാർ ഹാളാണ്. ദർബാർ ഹാളിനോട് ചേർന്ന് ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. പ്രാചീനമായ തഞ്ചാവൂരിൽ നിന്നും കണ്ടെടുത്ത വിവിധ ദേവ കൽപ്രതിമകളും ആസനങ്ങളും എല്ലാം ഇതിൽ നിരത്തിയിട്ടുണ്ട്. 1955 തമിഴ്നാട്ടിലെ തരമ്പവാടി കടൽ തീരത്ത് അടിഞ്ഞ 92 നീളമുള്ള ഒരു കൂറ്റൻ തിമിംഗലവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. 8 നിലകളുള്ള ആയുധ ഗോപുരം, തമിഴ് കുടഗോപുരം എന്ന് പറയും. പിരമിഡിൻ്റെ ആകൃതിയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒന്നാം നിലയിൽ നിന്നും മുകളിലേക്ക് ഇടുങ്ങിയ ഏണിപ്പടികളുണ്ട്. അതിലൂടെ നമുക്ക് മുകളിലേക്ക് കയറാം. മണിഗോപുരം വളരെ പ്രത്യേകതമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് മണിഗോപുരം. 7 നില ഉള്ള ചതുരാകൃതിയിലുള്ള ഒരു നിർമ്മിതിയാണ്. നായിക രാജാക്കന്മാർ ട്രിച്ചിയിലെ ശ്രീരംഗനാഥ ക്ഷേത്രത്തിലേക്ക് പൂജകൾ നടത്തിയിരുന്നത് ഇവിടെ നിന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. ധാരാളം നിലകളുണ്ടായിരുന്ന ഒരു മണ്ഡപമായിരുന്നു മണിമണ്ഡപം. അതിൻ്റെ ഇടിവെട്ടിലും പേമാരിയിലും അതിൻ്റെ പല ഭാഗങ്ങളും നശിച്ചുപോയി. ഇപ്പോൾ കാണുന്ന മണിഗോപുരത്തിന് ആ പേര് വരാനുള്ള കാരണം, ഒരു കാലത്ത് അവിടെ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിരുന്നു. ആ ക്ലോക്കും ഇപ്പോഴില്ല. ഇതിൻ്റെ അടുത്ത് കാണുന്നത് നമുക്ക് ശില്പങ്ങളുടെയൊക്കെ ഒരു മ്യൂസിയമാണ്. വളരെ പഴയ സരസ്വതി മഹൽ എന്ന് പറയുന്ന മ്യൂസിയം കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള കയ്യെഴുത്ത് രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ലൈബ്രറിയാണിത്. മറാത്ത രാജാവായിരുന്ന സർഫോജിയുടെ പെയിൻറ്റിങ്ങുകളും തമിഴ്, സംസ്കൃതം, മണിപ്രവാളം തുടങ്ങിയ ഭാഷകളിൽ രചിക്കപ്പെട്ട നിരവധി കയ്യെഴുത്ത് പ്രതികളും അടങ്ങിയതാണ് ഈ ലൈബ്രറി. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നടത്തിയ സർവേ പ്രകാരം ഈ ലൈബ്രറി ഇന്ത്യയിലെ ഏറ്റവും റിമാർക്കബിൾ ലൈബ്രറി എന്ന ഒരു പദവി ലഭിക്കണേ. നളന്ദയിലെ ഏറ്റവും പ്രാചീന ലൈബ്രറികളൊക്കെ പിന്തള്ളിയാണ് സരസ്വതി മഹൽ ഈ പദവി നേടിയെടുത്തത്. മണിമണ്ഡപത്തിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചയാണ്, അതിൻ്റെ ഒന്നാം നിലയിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ സരസ്വതി മഹലിനകത്ത് 49,000 വോളിയമുള്ള പാം ലീഫ്സിൽ ഉള്ള കയ്യെഴുത്ത് പ്രതികൾ ഉണ്ട്. ഇത് 3-ാം നൂറ്റാണ്ടിലൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളൊക്കെയാണ് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ സരസ്വതി മഹൽ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ലൈബ്രറിയാണിത്. ഞങ്ങളിപ്പോൾ മണിമണ്ഡപത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. ഇത് രാജരാജ ചോളനുള്ള ഒരു ഹോണർ എന്ന നിലയിൽ തമിഴ്നാട് ഗവൺമെൻറ് പണി കഴിപ്പിച്ചതാണ്. ഇതിനകത്തൊരു ചിൽഡ്രൻസ് പാർക്കും ഒരു മ്യൂസിയവും അതുപോലെ ഒരു എക്സിബിഷൻ സെൻറ്ററുമാണ് പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന റൈറ്റ് സൈഡിലൂടെ റോഡിലൂടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും.
പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. മ്യൂസിയം ആണ് ഇതിലെ അട്രാക്ഷൻ. ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് അവിടുത്തെ ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അവിടുന്ന് കട്ടിയുള്ള ഒരു പാലും പൂരിയാണ് ഞങ്ങൾ കഴിച്ചത്. അതിനുശേഷം തഞ്ചാവൂരിനോട് വിട പറയുകയാണ്. തഞ്ചാവൂർ അമ്പലത്തിലേക്കുള്ള പൂ മാർക്കറ്റിൻ്റെ മുൻപിലൂടെ ഞങ്ങളുടെ യാത്ര അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തുടങ്ങി. ഞങ്ങൾ പോകുന്നത് ഒരുപാട് ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്. അത് ധനുഷ്കോടിയിലേക്കാണ്. ഈ കാണുന്നത് തഞ്ചാവൂരിൻ്റെ നെൽപ്പാടങ്ങളാണ്. കിലോമീറ്ററുകളോളം കിടക്കുന്ന നെൽപ്പാടങ്ങളാണിത്. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നാണ് തഞ്ചാവൂരിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കാവേരി ഡെൽറ്റയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ധാരാളം നെല്ല് കൃഷിക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ ജലസേചനം മറ്റു കാര്യങ്ങളൊക്കെ തഞ്ചാവൂരിലെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നിരുന്നു. ഒരുപാട് ചരിത്രം പറയേണ്ട ഒരു സ്ഥലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.